അതല്ലല്ലോ ബി ജെ പിയും സി പി എമ്മും കൂടി ഒരുമിച്ച് ഗൂഢാലോചനത്തിലല്ലേ കളിക്കുന്നത്? ഞങ്ങൾ ചോദിച്ചല്ലോ രണ്ട് മന്ത്രിമാർക്ക് പോകാൻ അനുമതി കൊടുക്കാതിരുന്ന പോലീസ് ഈ സ്പോട്ടിലേക്ക്, മുമ്പിൽ പൈലറ്റും പുറകിൽ എസ്കോർട്ടുമായി സേവാഭാരതിയുടെ ആംബുലൻസിൽ ഈ സ്ഥാനാർത്ഥിയെയും വത്സൻ തില്ലങ്കേരിയും കൂടി അവിടെ ഈ 9 മണിക്ക് നാടകീയമായി എങ്ങനെയാണ് ഇറക്കിയത്? അപ്പൊ ആംബുലൻസ് കയറിയില്ലെന്നാണ് ഒരാൾ പറയുന്നത്. ആംബുലൻസ് കയറിയതിന്റെ വിഷ്വലും എല്ലാവർക്കും അറിയാം. ആ കാറിൽ വന്നു, കാറിൽ വന്നിട്ട് ആംബുലൻസിലേക്ക് കയറി. ആ ആംബുലൻസിന്റെ മുമ്പിലും പുറകിലും പോലീസ് ഉണ്ടായി. അതിന്റെ വിഷ്വൽസ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ആ മായക്കണ്ണാണ് തോന്നും, മായക്കണ്ണാണെന്ന്. സി ബി ഐ അന്വേഷിച്ചാൽ പുള്ളി അവിടെ കേന്ദ്രമന്ത്രിയാണല്ലോ, എളുപ്പമുള്ള സി ബി ഐ ഒന്ന്. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്, കേന്ദ്രം അന്വേഷിക്കേണ്ട, കേരളം അന്വേഷിക്കേണ്ട, ഞങ്ങൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. കേന്ദ്രം അന്വേഷിച്ച ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന കാര്യത്തിൽ കേന്ദ്രം അന്വേഷിച്ച വല്ല ഇത് കിട്ടുക? കേരളം അന്വേഷിച്ചാല മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി ആണ്ടത്. അതാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തി യഥാർത്ഥ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന് വെറുതെ അല്ല പറഞ്ഞത്, വെറുതെ വായി തോന്നിയതല്ല പറഞ്ഞത്. ഇത് രണ്ടന്വേഷിച്ചാലുള്ള സ്ഥിതി ഇപ്പൊ മനസ്സിലായല്ലോ. സുരേഷ് ഗോപി സി ബി ഐ ചോദിക്കുന്നതിന്റെ കാര്യം മനസ്സിലായില്ല. ഇവര് ഈ ഇവിടെ ഇട്ട് എന്റെ ജുഡീഷ്യൽ അന്വേഷണത്തിന് സമ്മതിക്കാത്തതിന്റെ കാര്യം മനസ്സിലായില്ലേ?